അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും മുമ്പും ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ്. പ്രധാനമായി അമിതമായ ശരീരം കുറയാനും കുടവയറ് മാറിക്കിട്ടാനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല അമൂല്യമായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി രണ്ട് മരുന്നുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് പറഞ്ഞവരുണ്ട്, നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പറഞ്ഞതുപോലെ ദിവസങ്ങൾ ക്രമീകരിച്ചു കൊണ്ട് തന്നെ കൃത്യമായിട്ട് ചെയ്താൽ ഏത് പ്രശ്നവും നമുക്ക് പരിഹരിച്ചു കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക. ഇന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് മരുന്നുകളാണ്. ഈ മരുന്നുകൾ നാം വൈദ്യഷോപ്പുകളിൽ നിന്നും വാങ്ങി നാം ഉപയോഗിക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് പറയാനുള്ളത്, പല ആളുകൾക്കും സംശയമുണ്ട് ഈ കുടവയർ വയറിങ്ങനെ പുറത്ത് ചാടിയപ്പോൾ അത് കുടലിറക്കമാണോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രശ്നങ്ങളാണോ, വയറ് പൊങ്ങിയതാണോ? കുടവയർ എന്ന് പറയുന്നത് അമിതമായ ഫാറ്റുകളും കൊഴുപ്പുകളും നമ്മുടെ തൊലിപ്പുറത്ത് കൂടി നമ്മുടെ തൊലിയുടെ അഥവാ ചർമ്മത്തിൻ്റെ ബാക്ക് ഭാഗത്തായി അടിഞ്ഞുകൂടിയിട്ടാണ് അമിതമായ കുടവയർ നമുക്ക് കാണാറുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമായിട്ട് ഈ ഫാറ്റുകളും കൊഴുപ്പുകളും കൃത്യമായിട്ട് ഉരുക്കിക്കളയുക. ഇങ്ങനെ ചെയ്താൽ അമിതമായ നമ്മുടെ ശരീരവും കുടവയറും ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന് വേണ്ടി നാല് മരുന്നുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 50 ഗ്രാം കരിഞ്ചീരകം വാങ്ങുക. 50 ഗ്രാം കരിഞ്ചീരകമാണ് വേണ്ടത്. അതോടൊപ്പം 300 ഗ്രാം കടുക്ക. വൈദ്യഷോപ്പുകളിൽ പോയി കടുക്ക ചോദിച്ചാൽ 300 ഗ്രാം കടുക്കയും വാങ്ങുക. അതോടൊപ്പം 200 ഗ്രാം സുന്നാമാക്കിയും വാങ്ങുക. ഇത് മൂന്നും തമ്മിൽ മിക്സ് ചെയ്ത് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ശേഷം ഈ പൊടിയിൽ നിന്ന് 1 സ്പൂൺ പൊടിയെടുത്ത് 2 ഗ്ലാസ് വെള്ളത്തിൽ അതിലേക്ക് 5 ഇതൾ വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായി വെള്ളം തിളപ്പിക്കുക. ഈ തിളപ്പിച്ച വെള്ളം എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് നാം കുടിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞു മാത്രമേ നാം ഇത് കഴിക്കാൻ പാടുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 11 ദിവസം നാം ഇത് കുടിക്കുമ്പോൾ കൃത്യമായിട്ട് രാവിലെ നല്ലവണ്ണം പുറത്തുപോകും. നമ്മുടെ മലങ്ങളും കെട്ടിക്കിടക്കുന്ന മറ്റു വേസ്റ്റുകളും കൊഴുപ്പുകളും ഉരുകിയതുപോലെ നമുക്ക് പൂർണ്ണമായിട്ടും പുറത്തു പോവുകയും വയറൊക്കെ ക്ലീനായി ഫാറ്റുകളും കൊഴുപ്പുകളൊക്കെ കുറഞ്ഞ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്താൻ അമൂല്യമായ ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങളിത് ഉപയോഗിക്കുക. രണ്ടാമതായി മറ്റൊരു മരുന്ന് എന്ന് പറയുന്നത്, നാം സാധാരണ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത്തിപ്പഴം. ഈ അത്തിപ്പഴം 3 അത്തിപ്പഴം എടുത്തുകൊണ്ട് രാവിലെ നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് വൈകുന്നേരം ഏകദേശം രാത്രിയോടെടുക്കുന്ന സമയത്ത് അത് അതേ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചുകൊണ്ട് അതോടൊപ്പം 1 സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് രാത്രി കിടക്കുന്ന സമയം ഇത് കുടിക്കുകയാണെങ്കിലും
കൃത്യമായിട്ട് 11 ദിവസം നാം ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലവണ്ണം നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റം ഉണ്ടാകുകയും കുടവയറ് നല്ലവണ്ണം കുറയുകയും ചെയ്യുന്ന അമൂല്യമായ മറ്റൊരു മരുന്നാണ് ഈ അത്തിപ്പഴവും ഒലീവ് ഓയിലും ചേർത്തിട്ടുള്ള ഈ മരുന്ന്. നിങ്ങൾക്ക് ഈ രണ്ട് മരുന്നുകളും ഉപയോഗിക്കാം. അതിൻ്റെ റിസൾട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാം. കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കാൻ തയ്യാറാകണം. അങ്ങനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഏതായാലും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.